ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ US ഈജിപ്ത് സന്ദർശനം നാളെ മുതൽ. UN ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. G20 ടൂറിസം സുസ്ഥിര ധനകാര്യ പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഗോവയിലും ചെന്നൈയിലും തുടക്കം. ഇന്ന് ദേശീയ വായനാ ദിനം. വായനാശീലം ജനകീയ സംസ്കാരമായി വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിപോർജോയ് ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു. രാജസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ലെബനനെ കീഴടക്കി ഇന്ത്യ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കളായി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ US ഈജിപ്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ മാസം 23 ശ്രീ നരേന്ദ്രമോദിക്ക് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സൽക്കാരം നൽകും. പ്രമുഖ കമ്പനികളുടെ CEOമാർ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്ന അദ്ദേഹം അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഈ മാസം 24 പ്രധാനമന്ത്രി കെയ്റോയിൽ എത്തും. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തേ അൽ സിസി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുമായി ശ്രീ നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ദേശീയ യോഗ ഒളിമ്പ്യാഡിന് മധ്യപ്രദേശിൽ തുടക്കമായി. ഈ മാസം 21 ജബൽപൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന മുഖ്യപരിപാടിക്ക് മുന്നോടിയായാണ് 3 ദിവസത്തെ യോഗ ഒളിമ്പ്യാഡ് സംഘടിപ്പിക്കുന്നത്. ഭോപ്പാലിൽ ഗവർണർ മംഗുഭായ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് June 21 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടുന്നതിനായി ഗുജറാത്തിലെ സൂറത്ത് നഗരത്തിൽ 1.5 ലക്ഷത്തിലധികം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്യും. ഗുജറാത്തിലെ കായിക യുവജന സാംസ്കാരിക പ്രിൻസിപ്പൽ സെക്രട്ടറി അശ്വിനി കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാങ് ജിയാങ്ങുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്തു. പരസ്പര താൽപര്യമുള്ള മേഖലാ ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും വീക്ഷണവും സമീപനങ്ങളും കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ജിയാങ് ഇന്നലെയാണ് ഇന്ത്യയിലെത്തിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള നയതന്ത്രമായ പങ്കാളിത്തവും നേതാക്കൾ വിലയിരുത്തും. G20 സുസ്ഥിര ധനകാര്യ പ്രവർത്തക സമിതി യോഗം തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ആരംഭിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗീതു ജോഷി ഉദ്ഘാടന ചർച്ചകൾക്ക് തുടക്കമിട്ടു. യോഗം ബുധനാഴ്ച വരെ നീളും. G20 രാജ്യങ്ങളിൽ നിന്നുള്ള 100 പ്രതിനിധികൾ, ക്ഷണിക്കപ്പെട്ടവർ, അതിഥികൾ, അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കാലാവസ്ഥാ ധനസമാഹരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, കാലാവസ്ഥാ സൌഹൃദ നിക്ഷേപങ്ങളെ പിന്തുണയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻഗണനാ മേഖലകളിൽ ചർച്ചകൾ നടക്കും. G20 ടൂറിസം കർമ്മസമിതി യോഗത്തിനും ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ഗോവയിൽ തുടക്കമായി. കേന്ദ്ര ടൂറിസം മന്ത്രി ജി കിഷൻ റെഡ്ഡി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ പ്രമുഖ ക്രൂയിസ് ടൂറിസത്തിനുള്ള ലക്ഷ്യസ്ഥാനമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 22 വരെ സമ്മേളനം നീളും. സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, പ്രദേശത്തിന്റെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. നാവികസേനയുടെ അത്യാധുനിക അന്തർവാഹിനിയായ INS വാഗർ ദൌത്യ സന്ദർശനത്തിനായി ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിൽ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 9ാം പതിപ്പിന്റെ ഭാഗമായാണ് സന്ദർശനം. ഒരു റിപ്പോർട്ട്. യോഗ ദിനത്തിന്റെ സ്മരണാർത്ഥം ഇന്നു മുതൽ 22 വരെയാണ് ആഗോള സമുദ്രവലയം എന്ന പ്രമേയവുമായി INS വാഗിർ ദൌത്യത്തിനായി പുറപ്പെട്ടത്. സന്ദർശനവേളയിൽ നാവികസേന അന്തർവാഹിനി വിഭാഗം കമാൻഡിംഗ് ഓഫീസർ, പടിഞ്ഞാറൻ നേവൽ ഏരിയ കമാൻഡർ റിയർ അഡ്മിറൽ സുരേഷ് ഡി സിൽവയുമായി കൂടിക്കാഴ്ച നടത്തും. സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ അന്തർവാഹിനി നേരിട്ട് കാണാനുള്ള അപൂർവ അവസരമൊരുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനമായ June 21 ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കൊളംബോ തുറമുഖത്ത് ബൃഹത് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനാ കപ്പലുകളായ ഡൽഹി, സുകന്യ, കിൽത്താൻ, സാവിത്രി എന്നിവ
കൊളംബോ, ട്രിങ്കോമാലി എന്നിവിടങ്ങളിൽ നേരത്തെ സന്ദർശനം നടത്തി ശ്രീലങ്കൻ നാവികസേനയ്ക്കൊപ്പം യോഗ സെഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. ഗ്ലോബൽ ഓഷ്യൻ റിംഗ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള വ്യക്തികളെ അവരുടെ ക്ഷേമത്തിനായി പരസ്പരം ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാനഡ ആസ്ഥാനമായുള്ള ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ സറേ നഗരത്തിൽ വെടിയേറ്റ് മരിച്ചു. പഞ്ചാബിൽ ഭീകര ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തി എന്ന കുറ്റത്തിന് ഇയാളെ ഇന്ത്യ അന്വേഷിച്ചു വരികയായിരുന്നു. ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായിരുന്നു നിജ്ജാർ. ഇന്ത്യ പുറത്തുവിട്ട 40 ഭീകരവാദികളുടെ പട്ടികയിലും ഇയാളുടെ പേരുണ്ടായിരുന്നു. ഇയാളെ കണ്ടെത്തുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി 10 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ലോക ഹൈഡ്രോഗ്രാഫിക് ദിനത്തിന് മുന്നോടിയായി ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്തെ നേവൽ ജെട്ടിയിലുള്ള ഹൈഡ്രോ കപ്പലുകൾ അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ നടക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കുചേരും. തുടർന്ന് കൊച്ചി നേവൽ ബേസിൽ നടക്കുന്ന ചടങ്ങിൽ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നത് പരിശീലിപ്പിക്കുന്ന അത്യാധുനിക സിമുലേറ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ദേശീയ വായനാ ദിനം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ P.N. പണിക്കരുടെ സ്മരണയിൽ 1996 മുതൽ കേരളം June 19 വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനവുമായി ആചരിക്കുന്നു. ഇത്തവണ ഒരു മാസം നീളുന്ന വായനാ ദിന പരിപാടികളാണ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശാലവും ആഴത്തിലുമുള്ള വായനാശീലം ജനകീയ സംസ്കാരമായി മാറ്റിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നു മുതൽ July 18 വരെ എല്ലാ ദിവസവും കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ സർഗസായാഹ്നം സംഘടിപ്പിച്ച് കാലിക വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണവും സംവാദങ്ങളും സംഘടിപ്പിക്കും. ബിപോർ ജോയ് ചുഴലിക്കാറ്റ് കിഴക്കൻ രാജസ്ഥാനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു. ചുഴലിക്കാറ്റിനെ തുടർന്ന് രാജസ്ഥാനിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. ബർമർ, ജലോർ, സിരോഹി എന്നീ ജില്ലകളിൽ പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ലെബനനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ഇന്ത്യ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കളായി. ഫിഫ റാങ്കിംഗിൽ 99-ാം സ്ഥാനക്കാരാണ് ലെബനൻ. 101-ാം സ്ഥാനത്തുള്ള ഇന്ത്യയ്ക്ക് ഈ ജയത്തോടെ ആദ്യ 100 റാങ്കിനുള്ളിലെത്താനാകും. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഫലമറിയാം. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അതത് സ്കൂളുകളിൽ സ്ഥിരമായോ താൽക്കാലികമായോ പ്രവേശനം നേടാവുന്നതാണ്. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ വരുന്ന സെപ്റ്റംബറിനകം ആരംഭിക്കുമെന്ന് റെയിൽ പാസഞ്ചേഴ്സ് അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാൻ P.K. കൃഷ്ണദാസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കം ഏകദേശം 34,000-ത്തിലധികം ആളുകളെ ബാധിച്ചു. പ്രദേശങ്ങളിലെ റോഡുകളും വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. 25,000-ത്തിലധികം ആളുകളെ ബാധിച്ച ലഖിംപൂർ ജില്ലയിലാണ് പ്രളയം രൂക്ഷമായതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യരക്ഷാ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ചിന്തൻ ശിവർ മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. പ്രതിരോധ രംഗത്തെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണം, സൈനിക കാര്യങ്ങൾ, വിമുക്ത സൈനിക ക്ഷേമ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ US ഈജിപ്ത് സന്ദർശനം നാളെ മുതൽ. UN ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. G20 ടൂറിസം സുസ്ഥിര ധനകാര്യ പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഗോവയിലും ചെന്നൈയിലും തുടക്കം. ഇന്ന് ദേശീയ വായനാ ദിനം. വായനാശീലം ജനകീയ സംസ്കാരമായി വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിപോർ ജോയ് ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു. രാജസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ലെബനനെ കീഴടക്കി ഇന്ത്യ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ ജേതാക്കളായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.